ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ പൈതലിൻ ജീവിതം ദൈവത്തിൻ പൈതലിൻ ജീവിതം എന്തോരാനന്ദമേ ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ പൈതലിൻ ജീവിതം ദൈവത്തിൻ പൈതലിൻ ജീവിതം. 3:17 ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മത്തായിയുടെ സുവിശേഷം 17:5 അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവുമുണ്ടായി. ഇവിടെ രണ്ടിടത്തും ദൈവത്തിന്റെ ഒരു അപ്രൂവൽ ആണ് ഇവിടെ കാണുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പിതാവായ ദൈവത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അപ്രൂവൽ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3:10 യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ള തന്റെ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ രഹസ്യ ജീവിതമെന്ന് നമ്മൾ സാധാരണ പറയുന്നത്, അല്ലെങ്കിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനം പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം പറയുന്ന കാര്യമാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 17:5 യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ഏകദേശം അവസാനിക്കാറാവുമ്പോൾ ഉള്ള ദൈവത്തിന്റെ അഭിപ്രായമാണ്. ഇതിലുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 3:10 യേശു ക്രിസ്തു ഒരു മിനിസ്ട്രിയും ചെയ്യുന്നതിന് മുമ്പ്, പബ്ലിക്കായിട്ടുള്ള ഒരു മിനിസ്ട്രിയും ചെയ്യുന്നതിന് മുമ്പ് ദൈവം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെപ്പറ്റി പറയുന്ന സാക്ഷ്യമാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17:10 യേശു ക്രിസ്തുവിന്റെ എല്ലാ മിനിസ്ട്രികളുടെയും അവസാനം പിതാവായ ദൈവം പറയുന്ന സാക്ഷ്യമാണ്. എന്നാൽ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് കർത്താവിനെപ്പറ്റി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ നോക്കിയിട്ട് കർത്താവിന് പറയാനായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഐ എം വെൽ പ്ലീസ്ഡ് എന്നുള്ളത്. ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 100 out of 100 എന്ന് പറയുന്നത് പോലത്തെ ഒരു മാർക്കാണ്. നേരം ഈ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിനെ, എന്താണ് കർത്താവിന്റെ ജീവിതത്തെപ്പറ്റി ബൈബിള് പഠിപ്പിക്കുന്നത്? ബൈബിള് യേശു ക്രിസ്തുവിന്റെ 30 വർഷത്തെ ജീവിതത്തെപ്പറ്റി അധികമൊന്നും പറയുന്നില്ല. എന്നാൽ എബ്രായലേഖനം 4:15 അതിനൊരു ഇൻഡിക്കേഷൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം, പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പറ്റി അങ്ങനെ പറയാൻ കാരണമെന്നുള്ളത്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ഈ 30 വർഷത്തെ ജീവിതത്തെ ഒറ്റ വാക്കിൽ പറയാമെങ്കിൽ ഇങ്ങനെ പറയാം, അവൻ 30 വർഷവും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്കും തന്റെ പരീക്ഷകളിൽ യേശു ക്രിസ്തു നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയാനേ കഴിയും. അതൊരു കൊച്ചു കുഞ്ഞു മുതൽ ഒരു 5 വയസ്സുകാരനായിക്കോട്ടെ, 10 വയസ്സുകാരനായിക്കോട്ടെ, 20 വയസ്സുകാരനായിക്കോട്ടെ, 30 വയസ്സുകാരനായിക്കോട്ടെ, ഏതൊരു വ്യക്തിക്കും പറയാനായിട്ട് കഴിയും, യേശു ക്രിസ്തു എനിക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷിക്കപ്പെട്ടതിന്റെ അവസാനം, ഇല്ലെങ്കിൽ ആ പരീക്ഷകളുടെ എല്ലാം അവസാനത്തെ ഒരു കൾമിനേഷൻ എന്നോ, ഇല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഹയർ ലെവൽ ഒരു പരീക്ഷ എന്നുള്ളതാണ് 4:10 തുടരുന്ന യേശു ക്രിസ്തുവിന്റെ മരുഭൂമിയിലെ പരീക്ഷകൾ. അന്നേരം അതെല്ലാ സാഹചര്യങ്ങളിലും കർത്താവ്, ഇല്ലെങ്കിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ പരീക്ഷകൾ. ആ പരീക്ഷകളുടെ അവസാനം പിതാവായ ദൈവം പറയുകയാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കർത്താവിന്റെ മിനിസ്ട്രിയെ നോക്കിയിട്ടും ദൈവം പറയുകയാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നേരം കർത്താവിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നതും കർത്താവിന്റെ ശുശ്രൂഷ എന്നതും അതും
ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷയായും നേരം ജീവിതവും ശുശ്രൂഷയും രണ്ടും ദൈവത്തിന് പ്ലീസിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നേരം ജീവിതത്തിന്റെ തുടർച്ചയാണ് ശുശ്രൂഷ, രണ്ടും ദൈവത്തിന് പ്രസാദകരമായിരുന്നു. നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംബീഷൻ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? പരസ്യമായിട്ടൊന്നും പറയണ്ട, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്. നിങ്ങളുടെ ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും അല്ലെ. നിങ്ങളെ ഏറ്റവും കൂടുതൽ റൂള് ചെയ്യുന്ന കാര്യം എന്താണ്? ചിലർക്ക് അത് ഇപ്പോഴും അത് ചിലപ്പോൾ നടന്നു കാണത്തില്ല നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ അതാണ് നമ്മുടെ അംബിഷൻ. ആ അംബിഷനാണ് നമ്മളെ ഇങ്ങനെ റൂൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് എന്റെ അംബിഷൻ എന്നുള്ളത്. പക്ഷെ സ്വയമായിട്ട് ചിന്തിച്ചു നോക്കുക, എന്താണ് നിങ്ങളുടെ റിയൽ അംബിഷൻ? പൗലോസിന്റെ അംബിഷനെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ പറ്റി 2 കൊരിന്ത്യർ അതിന്റെ 5:9. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ദെയർഫോർ വി ഹാവ് ആസ് അവർ അംബിഷൻ വെദർ അറ്റ് ഹോം ഓർ ആബ്സെന്റ് ടു ബി പ്ലീസിംഗ് ടു ബി. ഇംഗ്ലീഷ് കുറച്ചുകൂടി ക്ലിയർ ആണ്. പ്രസാദിപ്പിക്കുവാനാകുവാൻ അഭിമാനിക്കുന്നു എന്നുള്ളതല്ല എന്റെ യഥാർത്ഥം. ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ അംബിഷനും ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെന്നുള്ളതാണ്. ദൈവം എന്റെ ജീവിതത്തിൽ പ്രസാദിക്കണം. കർത്താവ് എന്നെ നോക്കുമ്പോൾ, ഞാൻ പറയുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നീതീകരണത്തിനെ പറ്റിയല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രീസ് ചെയ്യണം, കർത്താവിനിൽ പ്രസാദിക്കണം. കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്നിൽ പ്രസാദിച്ചു എന്ന് പറയാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ കർത്താവ് എന്റെ കുടുംബജീവിതത്തിൽ നോക്കുമ്പോൾ, എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നോക്കുമ്പോൾ കർത്താവിന് പ്രസാദം ഉണ്ടാകണം എന്നുള്ളതാണോ നമ്മുടെ റിയൽ ജീവിതത്തിലെ ഏക അംബിഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ അംബിഷൻ? അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തെ റൂള് ചെയ്യുന്ന കാര്യം. അത് നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഡിസ്കറേജ് ആവുന്നത്. അതല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന കാര്യം, നമുക്ക് പല പല അംബിഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, നടന്നിട്ടില്ലായിരിക്കാം. അത് നടക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും, നടക്കാത്തപ്പോൾ നമ്മൾ നിരാശരാകും. പല ആൾക്കാരുടെയും നിരാശയുടെ അടിസ്ഥാന കാരണം ഭൗതികമായിട്ടുള്ള അവർ അംബിഷൻസ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. പല ആൾക്കാരുടെയും സന്തോഷത്തിന്റെ കാരണം അവരുടെ അംബിഷൻസ് അച്ചീവ് ചെയ്തുള്ളതാണ്. ഇത് നടന്നാലും നടന്നില്ലെങ്കിലും ഇവരുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചിലതുണ്ട്. അത് പലതായിരിക്കാം. പലർക്ക് ചിലർക്ക് ഒരു നല്ല ജോലിയായിരിക്കാം, ചിലർക്ക് നല്ല വീടായിരിക്കാം, ചിലർക്ക് വേറെ പല കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ ആയിക്കോട്ടെ. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്കൊരു അംബീഷനേ ഉള്ളൂ, ഞങ്ങളുടെ അംബീഷനേ ഉള്ളൂ, ബാക്കി ചിലതൊക്കെ ഇവരെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. പൗലോസും ജോലി ചെയ്യുന്നു, പൗലോസും പൈസ ഉണ്ടാക്കുന്നു, പൗലോസും പല കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇതല്ല പൗലോസിന് പറയാനായിട്ട് കഴിയും. എന്റെ യഥാർത്ഥത്തിലുള്ള അംബീഷൻ ഇതല്ല, എന്റെ അംബീഷൻ ഇതൊന്നുമല്ല, എന്റെ അംബീഷൻ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറയാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യമല്ല അന്വേഷിക്കുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കത് പറയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അംബിഷൻ, നമ്മുടെ ട്രാക്ക് തെറ്റി എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഞാൻ വീണ്ടും പറയുന്നു, പെർഫെക്റ്റ് ലൈഫിനെ പറ്റിയോ ദൈവത്തെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രസാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു 100 out of 100 എന്നാണ്. ഞാൻ അതല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുന്നത് ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. പൗലോസിന്റെ അടുത്ത് ഒരാൾ എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നതെന്ന് പൗലോസിന് പറയാൻ കഴിയും. പൗലോസ് ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തിനാണ് കുവൈറ്റിലായിരിക്കുന്നത് എന്ന് ഒരാൾ ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നത്, ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് ആണ് എന്റെ പ്രയോറിറ്റി എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അതല്ല എങ്കിൽ, നമ്മൾ നമ്മുടെ ലക്ഷ്യം നമ്മൾ തെറ്റിയിരിക്കുന്നു. നമ്മൾ ആ ട്രാക്കിൽ തന്നെയല്ല. എന്നാൽ പൗലോസിന്റെ ആഗ്രഹം, ഈവൻ ഞാൻ പറഞ്ഞത് പേഴ്സണൽ ലൈഫ്, ഇനി ദൈവം ഒരു മിനിസ്ട്രി നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ,
ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവ വഴിയിൽ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവം നിങ്ങളെ ഒരു മിനിസ്ട്രി ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം? ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു, വേറൊന്നും ലക്ഷ്യമല്ലായിരുന്നു. എത്ര പേര് രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതോ, ഇല്ലെങ്കിൽ എത്ര പേരെടുത്ത് സുവിശേഷം പറഞ്ഞു എന്നുള്ളതോ, എത്ര പേരെ കർത്താവിങ്കിലേക്ക് നയിച്ചു എന്നുള്ളതോ ഒക്കെ ഇതിന്റെ പുറകെ വരുന്ന കാര്യമാണ്. അതല്ല പ്രധാന ലക്ഷ്യം. പ്രധാന ലക്ഷ്യം മിനിസ്ട്രിയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. അന്നേരം ബാക്കിയുള്ള എല്ലാം അതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ്. അതിന്റെ ഒന്നും കണക്ക് നോക്കി എത്ര പേരെന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടു, എത്ര പേരെന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല, എത്ര പേരെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നു വിശ്വാസത്തിൽ കൊണ്ടുവന്നില്ല, അതിന്റെ ഒന്നും കണക്കുകൾ വലിയ പ്രസക്തമല്ല. പ്രൈമറി ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. പൗലോസിന്റെ മിനിസ്ട്രിയുടെ ഉദ്ദേശം എന്താണ്? എന്തായിരുന്നു ലക്ഷ്യം? ഒന്ന് ശ്ലോനിക്കർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം. ഒന്ന് ശ്ലോനിക്കർ രണ്ടിന്റെ ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നേരെ പൗലോസ് പറയാണ് ദൈവം ഞങ്ങളെ സുവിശേഷം, ഈ ഗോസ്പൽ എന്നത് ഭരമേൽപ്പിച്ചു അല്ലേ. ആ സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമാണെന്ന് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു. സുവിശേഷം ഒരാളെ ദൈവം ഭരമേൽപ്പിക്കണം അല്ലേ. ദൈവം ഭരമേൽപ്പിക്കാതെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ദൈവം അതോറിറ്റി തരാതെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. സുവിശേഷം പൗലോസിന് ഞാനെന്നാ അങ്ങ് സുവിശേഷം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ഈ സുവിശേഷം പറഞ്ഞല്ല. ആ സുവിശേഷം ദൈവം പൗലോസിന് പരമേൽപ്പിച്ചാണ്. ഈ സുവിശേഷം പരമേൽപ്പിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തിയിട്ടാണ് കൊള്ളാകുന്നവരായി തെളിഞ്ഞതിന് ശേഷമാണ് ഈ സുവിശേഷം പറയാനായിട്ടുള്ള അതോറിറ്റി, ഇല്ലെങ്കിൽ പരമേൽപ്പിക്കൽ നടന്നത്. ആ ടെസ്റ്റ് എന്തായിരുന്നു? ആ ടെസ്റ്റിൽ പൗലോസ് കൊള്ളാകുന്നതിനായി തെളിഞ്ഞു എന്ന് മാത്രമല്ല, ആ സുവിശേഷം ആ മിനിസ്ട്രി ചെയ്യുമ്പോൾ പൗലോസിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യരെ അല്ല എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് അല്ലേ. ഞങ്ങളുടെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിന്റെ തുടർച്ചയാണ് പറയുന്നത്, നിങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. നേരെ പൗലോസ് പറയാണ് ഞങ്ങളെ ദൈവം ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചു. ആ മിനിസ്ട്രി ഞങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഒരു സപ്പോർട്ട് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവൂ. പല ആൾക്കാരുടെയും സുവിശേഷം, ഇല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി, ഒരു വോയിഡ് മിനിസ്ട്രി, ഇല്ലെങ്കിൽ ഒരു പൊള്ളയായ മിനിസ്ട്രി ആയി പോകുന്നതിന്റെ കാരണം ദൈവം ബാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദൈവം ബാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ കാരണം ഇവർ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാൻ പലപ്പോഴും ഒരാള് ദൈവവചനം സംസാരിക്കുമ്പോൾ എപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹം ദൈവത്തെയാണോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നുള്ളത്. കാരണം വളരെ ക്ലിയർ ആണ്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പുറകിൽ ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവുകയില്ല. മനുഷ്യരെ എങ്ങനെയെങ്കിലും പ്ലീസ് ചെയ്യാനായിട്ടോ അഡ്ജസ്റ്റ്മെന്റുകൾക്കോ കോംപ്രമൈസുകൾക്കോ നിൽക്കുന്ന വ്യക്തികൾ, അവരിൽ ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ സുവിശേഷം അവർക്ക് പറയാനായിട്ട് ദൈവത്തിന്റെ ബാക്കിംഗ് കാണത്തില്ല. അവർക്കും പറയാൻ കഴിയും, പക്ഷേ സുവിശേഷം ദൈവം അവരെ ഫലമേൽപ്പിക്കുകയില്ല. നേരെ ഞാൻ പറഞ്ഞത് ഈ മിനിസ്ട്രിയുടെയും ജീവിതത്തിന്റെയും രണ്ടിനും ഒരേ ലക്ഷ്യമേ ഉള്ളായിരുന്നു, യേശു ക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും. രണ്ടും ഒരേ കാര്യമാണ്. ദൈവം ഇതിനെ നോക്കിയിട്ട് എന്ത് പറയണം? ദൈവം എന്താണ് ഇതിനെപ്പറ്റി പറയുന്ന മാർക്ക്? ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഇനി ദൈവവും മനുഷ്യരോട് എന്ത് പറയുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല, മനുഷ്യരെന്ത് പറയുന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം, എന്തുകൊണ്ട് പലരെയും ദൈവത്തിന്റെ മിനിസ്ട്രി ദൈവത്തിന് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അടിസ്ഥാന കാരണമാണ് ഞാൻ പറയുന്നത്. ഇവരുടെ എല്ലാം ലക്ഷ്യം ഇതായിരുന്നു, അന്നേരം കർത്താവിനെ പ്രസാദിപ്പിക്കുക ജീവിതത്തിലെ. ഏതായാലും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അവസാനം, ജീവിതത്തിന്റെയും മിനിസ്ട്രിയുടെയും അവസാനം ദൈവത്തിനൊരു പറയാനായിട്ട് ഒരു മാർക്കുണ്ടായിരുന്നു, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു 100%.
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അതായിരുന്നു എന്നാണ് പൗലോസോട്. ഞങ്ങളത് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ പോലും അവരത് റിപ്പന്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ലക്ഷ്യം അതാണ് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ചെയ്തത്. പൗലോസിന്റെ ദൈവസഭയെ പറ്റിയുള്ള പ്രാർത്ഥന എന്തായിരുന്നു? എന്താണ് ദൈവസഭയെ പറ്റി പൗലോസ് പ്രാർത്ഥിക്കുന്നത്? കൊലോസ്യ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 9-ഉം 10-ഉം മാത്രം. കൊലോസ്യ ലേഖനം പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ? അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കാണും, രോഗങ്ങൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും. ഇതിനൊക്കെ വേണ്ടി പൗലോസ് ചിലപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വായിച്ചു അയച്ച ഫുള്ള് വായിക്കണമെന്നില്ല, അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ വാക്യം വായിച്ച അവിടെ പ്രതിക്കുകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണ്. പ്ലീസിംഗ് ടു ഗോഡ്, അതാണ് പൗലോസിന്റെ പ്രാർത്ഥനയുടെയും ലക്ഷ്യം. ഇംഗ്ലീഷിൽ ഞാനിരിക്കുന്നത് ടു പ്ലീസ് ഹിം ഇൻ ഓൾ റെസ്പെക്ട്. നേരെ വിശ്വാസികളെ പറ്റിയുള്ള പൗലോസിന്റെ പ്രാർത്ഥനയും ഇവർ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇതാണ് ഒരു അടിസ്ഥാന തത്വം. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് ജീവിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കില്ല. നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവം പ്രസാദിക്കുകയില്ല. ദൈവത്തിന്റെ അതോറിറ്റി അതിന്റെ പുറകിൽ കാണുകയില്ല. ദൈവത്തിന്റെ കരം ബാക്കിൽ കാണത്തില്ല. അതോടുകൂടി ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ദൈവം ആരിലാണ് പ്രസാദിക്കുന്നത്? റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ അവിടെ പറയുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ആരാണ് ഈ ജഡസ്വഭാവമുള്ളവർ? ആരാണ്? ആരാ പറയാം? ആരെ ജഡസ്വഭാവമുള്ളവർ? എന്തോ പറഞ്ഞു, ജഡീക ചിന്തകളുള്ള വിശ്വാസികൾ. ഒരു ആൻസറായി. വേറെ ആൻസർ ഉണ്ടോ? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാത്ത വിശ്വാസികൾ. വേറെ ആരെല്ലാം ഉണ്ടോ? ശിശുക്കളുടെ അവസ്ഥയുള്ളു. എന്നാൽ ഇതെല്ലാം തെറ്റാണ്. അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനാലുള്ളവനല്ല അവനുള്ളവനല്ല അവനുള്ളവൻ. അതിന്റെ അർത്ഥം എന്തോ? ആരാ ജഡസ്വഭാവമുള്ളവർ? ദൈവത്തിന്റെ ആത്മാവ്. ക്ലിയർ. ഇതൊക്കെ വളരെ പല പ്രാവശ്യം എടുത്തിട്ടുള്ള വാക്യങ്ങളാണ്. ഇത് വായിച്ച തൊട്ട അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിന് ജഡസ്വഭാവമുള്ളവർ എന്ന് പറയുന്നത് രണ്ട് സ്വഭാവമുള്ളവരേ ഉള്ളൂ. ഒന്ന് ജഡസ്വഭാവമുള്ളവർ, ഒന്ന് ആത്മസ്വഭാവമുള്ളവർ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല എന്ന് പറഞ്ഞു അല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്ന ജഡസ്വഭാവം എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള പഴയ മനുഷ്യനാണ്, അല്ലെങ്കിൽ പാപ സിൻ നേച്ചറാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തി പുതിയ സൃഷ്ടിയാകുന്നതോടുകൂടി പഴയത് കഴിഞ്ഞു പോകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരിക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നതാണ്. ഞാനിത് ഈ ഇത് വീണ്ടും 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 ഈ ബേസിക് കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് സമയമില്ല. പക്ഷെ വീണ്ടും ബേസിക് പോലും അറിയാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരിക എന്നത് അത് വീണ്ടും ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ടാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അവനെ മുദ്രയിട്ട് അവനെ ദൈവ പൈതലാക്കി തീർക്കുന്നു. ദിസ് ഈസ് ദ ബേസിക്. അറ്റ്ലീസ്റ്റ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാം മിക്കവർക്കും അറിയാം എങ്കിലും ഞാൻ വീണ്ടും പറയാം. വീണ്ടും ജനിച്ച വ്യക്തികൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നവർ ജഡസ്വഭാവമുള്ളവരല്ല, അവർ ആത്മസ്വഭാവമുള്ളവരാണ്. അവർക്ക് ജഡത്തെ അനുസരിച്ച് നടക്കാൻ കഴിയും. അതാണ് താഴേക്ക് വരുമ്പോൾ അവരത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കുന്ന നിശ്ചയം.
എന്നാൽ അവിടെ ജഡസ്വഭാവം ഉള്ളവരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ബേസിക്കലി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക്, വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ജനിക്കാത്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള കഴിവ് തന്നെയില്ല. ഹീസ് ഇൻകേപ്പബിൾ. അതാണ്, അതുകൊണ്ടാണ് മേളി പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം അനുസരിക്കാനും അവർക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ, അതിന്റെ ഏഴാമത്തെ വാക്യം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ഇറ്റ്സ് ഇൻകേപ്പബിൾ. ദൈവത്തിന്റെ നിയമങ്ങളെ ഉള്ളിൽ നിന്ന് അനുസരിക്കാൻ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. ഇമ്പോസിബിൾ ആണ്. അന്നേരം അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല. അന്നേരം ആദ്യത്തെ ഒരു ലെവൽ അങ്ങ് ക്ലിയർ ആക്കുകയാണ്. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് രക്ഷിക്കപ്പെടാത്തൊരുത്തൻ വിചാരിച്ചാൽ അവന് ഇമ്പോസിബിളാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം പ്രസാദിക്കുന്നത് എന്തിലാണ്? ദൈവം നോക്കുന്ന എവിടാണ്? ദൈവം നോക്കുന്ന എവിടാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്? ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? ഒന്ന് ശമുവേൽ 16:7 പറയുന്നുണ്ട്. എന്താണ് ദൈവം? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. നേരെ ദൈവം ഹൃദയത്തെ നോക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്തവന്റെ എല്ലാവരുടെയും ഹൃദയം, എല്ലാവരും, എല്ലാ രക്ഷിക്കപ്പെടാത്തവന്റെയും ഹൃദയം ഒരുപോലാണ് അല്ലെ? അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അവൻ ജഡസ്വഭാവം ഉള്ളവനാണ്, പാപസ്വഭാവം ഉള്ളവനാണ്, സിന്നേച്ചർ ഉള്ളവനാണ്. വീണ്ടും ജനിക്കുമ്പോൾ അത് അവൻ ആത്മസ്വഭാവം ഉള്ളവനായിത്തീരുന്നു. അവൻ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുന്നത് വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെ അല്ല എന്നൊക്കെയുള്ള പല പഠിപ്പീരികളും ഇപ്പോഴും വരുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് എന്നൊക്കെയുള്ളത്. അതിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല, പിന്നീട് വേണമെങ്കിൽ വിശദീകരിക്കാം. ഒരുവൻ ക്രിസ്തുവിലാകുന്നത്, ഇല്ലെങ്കിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ ആദമിൽ നിന്നും ക്രിസ്തുവിലായി അവന്റെ പുതിയ സൃഷ്ടിയാകുന്നതോടുകൂടി അവൻ ജഡസ്വഭാവമുള്ളവനല്ല, ആത്മസ്വഭാവമുള്ളവനായി തീരുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുകയാണ്. അവന്റെ പാപ ഹൃദയം മാറ്റപ്പെടുക. അത് ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവുകയാണ്, ഒരു ശക്തി ലഭിക്കുകയാണ്. അല്ലാത്തവർക്ക് അതിന് കഴിയുകയില്ല. കാരണം ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളതെന്ന്. പിന്നെ പുറമെ എത്ര വിശുദ്ധനായി ജീവിച്ചാലും അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യനൊരു മാർക്കൊക്കെ ഇട്ടേക്കാം. നേരെ പുറമെ എത്ര ഹോളിയായാലും, എത്ര ഹോളിയായാലും, എത്ര വിശുദ്ധനായിട്ട് പുറമേ ജീവിച്ചാലും അകത്ത് മാറ്റം വരാത്തിടത്തോളം അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതാണ് പരീശന്മാർക്ക് പറ്റിയത്. നേരെ ദൈവം നോക്കുന്നത്, പലരും പറയാനുള്ളത് ദൈവം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയത്തെ നോക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം പുറമേ ഉള്ളത് നോക്കുന്നില്ല എന്നുള്ളതല്ല, ദൈവം പുറമേ ഉള്ളത് നോക്കുന്നു, അകമേ ഉള്ളത് നോക്കുന്നു എന്നുള്ള അതിന്റെ അർത്ഥം. ദൈവം പുറമേ ഉള്ളത് നോക്കുന്നത് അകമേ എന്താണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. മനുഷ്യന് അകത്തുള്ളത് എന്താണെന്ന് കാണാൻ കഴിയാത്തപ്പോൾ ദൈവത്തിന് അകത്തുനിന്നും പുറത്തുനിന്നാണ്. നേരെ ഒരു മനുഷ്യൻ പുറമേ വിശുദ്ധനായിരിക്കുന്നത് അകമേയുള്ള വിശുദ്ധിയുടെ പ്രതിഫലനമാണെങ്കിൽ അതിൽ ദൈവത്തിന് പ്രസാദകരം തന്നെയാണ്. അതിൽ ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ അകത്ത് മാറ്റം വരാതെ പുറമേ ഒരുത്തൻ വിശുദ്ധനായി ജീവിച്ചാൽ അതിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ദൈവം പുറമേ ഉള്ളതൊന്നും നോക്കുന്നില്ല. പലരും പറയാറുണ്ട് ദൈവം പുറമേ ഉള്ളത് എന്താണ് ദൈവം നോക്കുന്നത്, ദൈവം അകമേയാണ് നോക്കുന്നത്. തെറ്റാണ്, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവം അകമേയും നോക്കുന്നു, പുറമേയും നോക്കുന്നു. പുറമേ നിങ്ങൾ എന്താണ് എന്നുള്ളത് അകമേ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിന് രണ്ടും അറിയാനായിട്ട് കഴിയും എന്നേ ഉള്ളതിന്റെ അർത്ഥം. അല്ല, പുറമേയുള്ള വിശുദ്ധി കൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് അകത്തുനിന്ന് ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ള ശക്തിയില്ല, അതിന് കഴിയുകയും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ പറയുന്നത് ബേസിക്കലി ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, ഒരു വ്യക്തിയുടെ ലക്ഷ്യമായതുകൊണ്ട് അതെങ്ങനെയെന്നുള്ളത് ഒന്ന് വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതിന്റെ ബേസിക് അടിസ്ഥാനം, ഒരു വ്യക്തിക്ക് വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടി, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തത്? ജനസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വീണ്ടും ജനിച്ചിട്ടും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്.
അറിയാമോ? ഓക്കെ, അറിയത്തില്ല. എബ്രായലേഖനം 11-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. ആ, അവിടെയും ഒരു ഇമ്പോസിബിലിറ്റിയാണ് പറയുന്നത്. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ അവിടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസം കൂടാതെ കഴിയില്ല. ഇതിന്റെ എക്സാമ്പിൾ, ദൈവം ഇവരിൽ പ്രസാദിച്ചില്ല എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. 1 കൊരിന്ത്യർ 10:5. ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ല. അവർ ശരിക്കും അവരുടെ ഒരു പിക്ചർ ലാംഗ്വേജിൽ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കാൻ കഴിയും. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, എന്നാൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കാനും കഴിയും. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കാൻ കഴിയുന്നത് ഫെയ്ത്തിൽ, ബൈ ഫെയ്ത്ത് അല്ലാതെ ഇവൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നേരെ മുമ്പ് പറയുന്നത്, ഇവരിൽ മിക്കവരിലും ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം നമുക്കറിയാം, അവർ വിശ്വാസമില്ലായിരുന്നുകൊണ്ടാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ അത് വീണ്ടും എടുത്തിരുന്നത്. അതേ കണ്ടിന്യൂവേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ പ്രസാദിപ്പിക്കാൻ കഴിയും, അതാണ് ഇവിടെ പ്രതിക്കുന്നത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ബൈ ഫെയ്ത്ത് ഒരു രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിക്ക് വിശ്വാസത്താൽ ജീവിക്കുന്നതിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തുള്ളൂ അല്ലേ? അതെവിടെ എഴുതിയിരിക്കുന്നത്? കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിപ്രായിക്കുകയാണ്. ബൈ ഫെയ്ത്ത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നേരെ കാഴ്ചയാലല്ല, ബൈ ഫെയ്ത്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ബൈ ഫെയ്ത്ത് മാത്രമേ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ഈ ദൈവം പ്രസാദിക്കുന്ന കാര്യം എന്നത് വിശ്വാസത്തിന്റെ ഫലമായിട്ടുള്ള പ്രവൃത്തികളിലാണ് അല്ലെ? ഇവിടെ ഒരു ഒരു കൺഫ്യൂഷൻ വരാൻ, കൺഫ്യൂഷൻ അല്ല, ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത്, ഈ ഫെയ്ത്തും വർക്കും രണ്ടും ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, ഫെയ്ത്തും വർക്കും ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ഫെയ്ത്തും വർക്കും ഓപ്പോസിറ്റ് അല്ല, ഫെയ്ത്തും വർക്കും ഒരുമിച്ച് പോകുന്നതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും തമ്മിലാണ് വ്യത്യാസമുള്ളത്. എന്നാൽ പ്രവൃത്തിയും വിശ്വാസവും തമ്മിൽ ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലല്ല, രണ്ടും ഓപ്പോസിറ്റ് അല്ല, രണ്ടും ലിങ്ക്ഡാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. എന്നാൽ ആ പ്രവൃത്തിയുടെ സോഴ്സ് ഏതിലാണെന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രവൃത്തികളാണ്. പക്ഷെ ആ പ്രവൃത്തികൾക്കെല്ലാം ഒരു അടിസ്ഥാന സ്വഭാവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വിശ്വാസത്തിൽ നിന്നുണ്ടായ പ്രവൃത്തികളാണ്. വിശ്വാസത്തിൽ നിന്നല്ലാത്ത പ്രവൃത്തികളെ ദൈവം റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഹാബേലിന്റെയും കായിന്റെയും യാഗം മുതൽ. എന്നിട്ട് പ്രവൃത്തികൾ വേണ്ട എന്നോ നിഷ്ക്രിയരായി പ്രവൃത്തി ഒന്നും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നതല്ല ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം. ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന റിയൽ വിശ്വാസം, പ്രവൃത്തി ഉള്ളത് തന്നെയാണ്. യാക്കോബിൻ ലേഖനം അതാണ് പറയുന്നത്. യാക്കോബിൻ ലേഖനം 1:25. അവിടെ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, ലോ ഓഫ് ലിബർട്ടി ചെയ്യുന്നവൻ, തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കുന്നവൻ പ്രവൃത്തി ഒന്നും ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നാണോ പറയുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
അവിടെ പറയുകയാണ് വിശ്വാസം പ്രവൃത്തി ഇല്ലാതായാൽ സ്വതവേ നിർജീവമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയെ ഉളവാക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം പ്രവൃത്തിയായിട്ട് വരുമ്പോൾ ദൈവത്തിന് അതിൽ പ്രസാദകരമാണ്. അല്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഞാൻ പറയുന്ന ഒന്ന് ക്ലിയർ ആക്കുകയാണ്, വിശ്വാസം എന്നത് പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. അതാണ് ദൈവം പ്രസാദിക്കുന്ന വിശ്വാസവും. ദൈവം പ്രസാദിക്കാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസ ആ പ്രവൃത്തിയുടെ പുറകിൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് ആണോ അല്ലയോ എന്നുള്ളത്. അന്നേരം ഇതിന്റെ സോഴ്സാണ് പ്രധാനം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ന്യായപ്രമാണത്തിന്റെ ജഡത്തിന്റെ ഇല്ലെങ്കിൽ സെൽഫിന്റെ പ്രവൃത്തികളുടെ സോഴ്സ്, അത് പ്രവർത്തിക്കുന്ന ശക്തി, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇത് മൂന്നും. ദൈവത്തെ ആശ്രയിച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ സോഴ്സ്, അതിന്റെ ശക്തി, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിലും വ്യത്യാസമാണ്. ജഡത്തിൽ നിന്നുള്ള പ്രവൃത്തികളുടെ സോഴ്സ് എന്നത് എന്റെ ചിന്തയാണെങ്കിൽ, അത് പ്രവർത്തിക്കുന്ന എന്റെ കഴിവാണെങ്കിൽ, അത് ഞാൻ ചെയ്യുന്നത് മനുഷ്യരുടെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരുടെ മാനത്തിന് വേണ്ടിയിട്ടുമാണെങ്കിൽ, വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ സോഴ്സ് എന്ന് പറഞ്ഞ് ദൈവം എന്റെ ഹൃദയത്തിൽ തരുന്ന ഭാരവും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ശക്തിയും അത് ചെയ്യുന്നത് ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനെ ദൈവം പ്രസാദിക്കുകയും ചെയ്യും, അല്ലാത്തതിനെ ദൈവം പ്രസാദിക്കുകയുമില്ല. അല്ലാത്തതിനെ ദൈവം അവസാനം തീരിട്ട് കളയത്തേയുള്ളൂ. അതാണ് കൊരിന്ത്യരിലെ വായിക്കുന്നത്, അവരുടെ പ്രവൃത്തി വെന്തുപോകും. ഞാൻ അതിന് രണ്ട് എക്സാമ്പിളും പറഞ്ഞിരുന്നു, രണ്ട് സഭകളുടെ എക്സാമ്പിൾ. ഏതൊക്കെ സഭകളുടെ എക്സാമ്പിളാ പറഞ്ഞു? രണ്ട് സഭകളുടെ എക്സാമ്പിൾ പറഞ്ഞു. ഏതൊക്കെ സഭകളുടെ എക്സാമ്പിളായിരുന്നു ഞാൻ പറഞ്ഞത്? പറയോ. തെസലോനിക്ക സഭയുടെ എക്സാമ്പിളും പിന്നെ ഏത് സഭയുടെ? എഫ്എസോ സഭയുടെ എക്സാമ്പിൾ അല്ലേ. രണ്ട് സഭകളുടെയും എക്സാമ്പിൾ, രണ്ടുപേരും പ്രവൃത്തി ഉണ്ടായിരുന്നോ? രണ്ടുപേർക്കും പ്രവൃത്തി ഉണ്ട്. എന്നാ പ്രവൃത്തി ചെയ്യുന്നതിനെ ദൈവം പ്രവൃത്തിയാണോ കുറ്റം പറയുന്നത്? അല്ല. എന്തിനാണ് പറയുന്നത്? ആ അവരുടെ പ്രവൃത്തിയുടെ പുറകിലുള്ള സോഴ്സിനെയാണ് കുറ്റം പറയുന്നത് അല്ലെ. വേണമെങ്കിൽ ആ വാക്യം വീണ്ടും എടുത്തു വായിക്കാം. തെസലോനിക്ക ലേഖനം, എഫേസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു, എന്നാൽ നീ വീണിരിക്കുന്നത് ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണിരിക്കുന്നു, അതിനാൽ മാനസാന്തരപ്പെടുക. പ്രവൃത്തിയല്ല പ്രശ്നം, പ്രവൃത്തിയുടെ പുറകിലത്തെ സോഴ്സാണ് പ്രശ്നം. തെസലോനിക്ക ലേഖനത്തിൽ പറയുമ്പോൾ അതേ കാര്യം പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും. അവിടെ വിശ്വാസത്തിന്റെയാണ് പ്രവൃത്തി, സ്നേഹത്തിന്റേതാണ് പ്രയത്നം, ആത്മാവിന്റെ പ്രത്യാശയുടെ സ്ഥിരത. അങ്ങനെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതാണ് കൊരിന്ത്യ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നിലനിൽക്കുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന സോഴ്സാണ് പ്രധാനം, അല്ലെ. പ്രവൃത്തി ഇല്ല എന്നുള്ളതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിന്റെ ശക്തിയിൽ ചെയ്യാത്ത എല്ലാ പ്രവൃത്തിയും പ്രതിഫലമില്ലാത്തതായി കത്തിച്ചാമ്പലായി. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനേ കഴിയത്തില്ല. അതിന് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ദൈവത്തെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഉദ്ദേശമെങ്കിൽ, അൾട്ടിമേറ്റ് ഉദ്ദേശമെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലും നടക്കത്തില്ല, മിനിസ്ട്രിയിലും നടക്കത്തില്ല. നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നോ, ഇല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നോ, ഇല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നോ, എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ ദൈവം അത് പ്രസാദിക്കുകയില്ല. ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്നാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞുതരാം, അങ്ങനെയല്ല എന്നുള്ളത്. അങ്ങനെ ഇവിടെയാണ് പ്രശ്നം. ദൈവം പ്രസാദിപ്പിക്കാതിരിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഉള്ളവരോട് വലിയ ആഗ്രഹമായിരുന്നു അപ്പോസ്തലന്മാരുടേതെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ജീവിതവും മിനിസ്ട്രിയും ദൈവത്തിന് അതിനൊരു മാർക്ക് പറയാനുണ്ടായിരുന്നു. മനുഷ്യർ എത്ര മാർക്ക് പറയുന്നുള്ളത് വിഷയമല്ല. എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി? അത് യേശുക്രിസ്തുവിനെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ദൈവത്തെ, എന്താണ് ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്.
അവിടെ പറയാണ്, അവരുടെ ചോദ്യം ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞാണ്, ദൈവം യേശുക്രിസ്തുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അവനവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദിസ് ഈസ് എ വർക്ക് ഓഫ് ഗോഡ്, ദിസ് ഈസ് എ വർക്ക് ഓഫ് ഗോഡ് ദാറ്റ് യു ബിലീവ് ഇൻ ഹിം ഹു ഹാസ്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തിയുള്ളൂ എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഞാനൊന്ന് ഒരു ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞത്, ഈ പ്രവൃത്തി എന്നത് ഇല്ലാതിരിക്കുന്നതാണ് വിശ്വാസം എന്നത് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രവൃത്തി ഉളവാക്കാത്തതാണ് വിശ്വാസം. ഞാൻ ദൈവത്തിൽ എന്തോ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്റെ ജീവിതത്തിൽ യാതൊരു പ്രവൃത്തിയും ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അത് വെറും അത് വിശ്വാസമേ അല്ല, അത് ജീവനില്ലാത്ത കള്ളവിശ്വാസമാണ്, പിശാചിനുള്ള വിശ്വാസമാണ്, അത്രയും. മറ്റേത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ അതിന്റെ സോഴ്സ് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിനുള്ള ആശ്രയവും ദൈവത്തിന്റെ ശക്തിയും അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ആ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഇതിലൊന്നും മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങളൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം. ഈ ന്യായപ്രമാണവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള നടത്തിനെ പറ്റിയും നിയന്ത്രണത്തിനെ പറ്റിയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു, ഈ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നത് ഒരു മെച്യൂറായിട്ടുള്ള വ്യക്തികളാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികൾ, ഇല്ലെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ അല്ലേ. എന്നാൽ ആ പുത്രത്വത്തിലേക്ക്, ആ മെച്യൂരിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവർ ന്യായപ്രമാണത്തിൽ കൂടിയാണ് ഇവർ യഥാർത്ഥത്തിൽ ആ മെച്യൂരിറ്റിയിലേക്ക് വരുന്നത്. ന്യായപ്രമാണം അവിടെ ഒരു ശിശുപാലകനായിട്ട് ഭവിക്കുന്നുണ്ട്. ഒരു ശിശുവായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഇല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന വിശ്വാസികൾ ഉള്ള സഭയിൽ, ഇല്ലെങ്കിൽ ശിശുവായ വിശ്വാസികളുടെ സഭയിൽ ഈ ന്യായപ്രമാണത്തിന്റെ കാര്യം ചിലപ്പോൾ പഠിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ലെവലിൽ ആ കാര്യങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ ഈ വാഴയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വീടൊക്കെ വെക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഈ വാഴയൊക്കെ വളർന്നു വരുമ്പോൾ ഇത് താഴെ വീഴാതിരിക്കാനായിട്ടൊരു താങ്ങ് വെക്കും അല്ലേ. എന്തിനാ ഈ താങ്ങ് വെക്കുന്നേ? അത് വളഞ്ഞ് താഴെ വീഴാതിരിക്കാനായിട്ട്. അത് നേരെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ താങ്ങ് അങ്ങ് എടുത്തു മാറ്റും അല്ലേ. ഇനി ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലാണ്. ക്രിസ്തുവിലോട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വന്ന് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങുന്നത് വരെ ഈ വ്യക്തിക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ താങ്ങുമില്ല, വളരുകയുമില്ല, ഇവിടെ പോകും, ഈ താഴെ കിടക്കും. നേരം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡേഞ്ചർ, ഈ ശിശുവായുള്ള വിശ്വാസികൾ ആത്മാവിൽ നടത്തപ്പെടുന്നതിനെ പറ്റി പറയുമ്പോൾ ഇവർക്ക് ഡിസിപ്ലിനും ഇല്ല, ആത്മാവിൽ നടത്തപ്പെടുകയും ചെയ്യില്ല, ഇവര് താഴെ പോകും. നേരം അങ്ങോട്ട് പ്രശ്നമുണ്ട്. അങ്ങനൊരു പ്രശ്നമുള്ളപ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം ഇവരെ ശൈശവാവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഞാൻ അന്നേരം പറഞ്ഞത് ഒരു ഡിസിപ്ലിൻ, ചർച്ചിൽ ഡിസിപ്ലിൻ എന്നുള്ളത് ആവശ്യമാണ്. അത് ആത്മാവിൽ നടത്തപ്പെടുന്നതിന്റെയും എതിരല്ല, എന്നാൽ അത് ആത്മാവിൽ ഒരു വ്യക്തി നടത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ചർച്ചിലെ കുട്ടികളുടെ കാര്യത്തിൽ വരെ ആപ്ലിക്കബിൾ ആണ്. അതുവരെ ഡിസിപ്ലിൻ ചെയ്യണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവര് ദൈവസഭയിൽ ഇരിക്കുമ്പോൾ മാതാപിതാക്കൾ അവരെങ്ങനെയാണ് കാര്യങ്ങൾ കേൾക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് അവർ കേൾക്കുന്നത് അവർ ശ്രദ്ധിക്കണം. ഇനി ചർച്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും പറയാണ്ട് ഇവർ ഓടി നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത്, ബഹളം വെക്കുന്നത്, ശാരീരികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നത്, ഇതൊക്കെ ഡിസിപ്ലിൻ ചെയ്ത് തന്നെ മാതാപിതാക്കൾ നിർത്തണം. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്, അവര് മൊബൈൽ ഫോണിൽ കളിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, ഇതിനൊന്നും ഒരു ഡിസിപ്ലിനും ഇല്ലാതെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫ്യൂച്ചറിൽ അതിന്റെ യു വിൽ റീപ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം പിള്ളേരത്ത് പറഞ്ഞു, ചർച്ച കഴിഞ്ഞ ഉടനെ മൊബൈലും കൊണ്ട് ഓടി ക്രിക്കറ്റിന്റെ സ്കോർ നോക്കരുത്, കാരണം ചർച്ചിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നേരം ഞാൻ അത് പറയുമ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞത് കൊടുക്കുന്നത് തന്നെ മാതാപിതാക്കൾ, പിന്നെ എന്ത് ചെയ്യും? നേരം ഞാൻ പറഞ്ഞ ഈ ഞാൻ ഈ ബേസിക് കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ബേസിക് കാര്യങ്ങൾ ശിശുക്കൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ, ശിശുക്കളെ പോലുള്ള വിശ്വാസികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ബേസിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ചർച്ചിലുണ്ട്.
അത് ആത്മാവിൽ നടത്തപ്പെടുന്നതിന്റെ എതിരൊന്നുമല്ല. എന്നാൽ ഈ ഡിസിപ്ലിൻ എന്ന ആ താങ്ങുകൊണ്ടല്ല നമ്മൾ എല്ലാപ്പോഴും ജീവിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വളരണം. അതാണ് അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം. സഭ ടൈം ചർച്ചിൽ വരുന്ന സമയത്തിന് ഡിസിപ്ലിൻ ഉണ്ട്, മീറ്റിങ്ങുകൾക്ക് വരുന്നതിന് ഡിസിപ്ലിൻ ഉണ്ട്, ആത്മാവിനാലാണ് ഞാൻ നടത്തപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിസിപ്ലിനെല്ലാം തെറ്റിക്കുന്നതല്ല യഥാർത്ഥമുള്ള വിശ്വാസം. അതല്ല വിശ്വാസമുള്ള ജീവിതം. ഇതല്ല, ഈ ഡിസിപ്ലിന് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടാൻ തുടങ്ങണം. ആ വ്യക്തി ദൈവത്താൽ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിനാൽ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടും ഒരു വ്യക്തി. അപ്പൊ പിന്നെ ഈ ഡിസിപ്ലിൻ അവരത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഈ താങ് മാറ്റാം. എന്നാൽ അതുവരെയും ഇതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് പല വിശ്വാസികളുടെയും പ്രശ്നം, ഇവർ ആത്മാവിനാൽ നടത്തപ്പെടുകയില്ല, ഇവർ ന്യായപ്രമാണം ഇല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനും ഉണ്ടാവത്തില്ല, ഇവർ വന്നു വീഴുന്നത് ജഡത്തെ അനുസരിക്കുന്ന ലെവലാണ്. പക്ഷെ ഇവർ ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാമോ, ഇവർ ആത്മാവിനാലാണ് നടത്തപ്പെടുന്നതെന്നാണ്. കാരണം എന്താണ്, ഇവർ കേൾക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ബേസിക്. ഞാൻ തിരിച്ചു വരട്ടെ, ഒരു ബേസിക് ശൈശവാവസ്ഥയിലുള്ള വിശ്വാസികളുടെ അടുത്തും ചർച്ചിന്റെ അടുത്തും അപ്പോസ്തലന്മാർക്ക് ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയത്തില്ല. അവിടെ അവരടുത്ത് പഠിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ്, കൊരിന്ത്യലേഖനം വായിച്ചാൽ മനസ്സിലാവും, പാലും വടിയുമാണ്. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എനിക്ക് കഴിഞ്ഞില്ല, പാൽ മാത്രമേ എനിക്ക് തരാൻ കഴിഞ്ഞുള്ളൂ. പൗലോസ് പിന്നെ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വടിയുമോണ്ടാണോ വരേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് പല വിശ്വാസികളും, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനെയാണ്. എന്നാൽ ഇത് രണ്ടും കൂടി മിക്സഡ് ആയിട്ട് പഠിപ്പിക്കാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവസഭ, കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഇവർ നയിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ പരിജ്ഞാനപുറത്തിലേക്ക് വരണം. പക്ഷെ അത് നടക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ആൾക്കാരുടെ റിയൽ മോട്ടീവ് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല. മിനിസ്ട്രിയുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല. കർത്താവിന്റെ ലക്ഷ്യം അതായിരുന്നു. കർത്താവിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു വലിയ കർത്താവിന്റെ ഒരു മിനിസ്ട്രിയുടെ അവസാന സമയങ്ങളിലേക്ക് വരുന്ന സമയമാണ്. അവസാനത്തേക്ക് വരികയാണ് കർത്താവിന്റെ മിനിസ്ട്രി, ഏകദേശം തീരാൻ പോവാണ്. കർത്താവിന്റെ മിനിസ്ട്രി സക്സസ്ഫുൾ ആയിരുന്നോ, എങ്ങനെയാണ് ഒരാളുടെ മിനിസ്ട്രി സക്സസ്ഫുൾ ആയിരുന്നു അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരാളുടെ പ്രസംഗം സക്സസ്ഫുൾ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? എത്ര പേര് ആ വ്യക്തിയുടെ പ്രസംഗത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലേ? എത്ര വ്യൂവേഴ്സ് ഉണ്ട്? അതൊക്കെയാണ് ഇപ്പോഴത്തെ നോട്ട്. ഇതിന് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് ചിലർ പറയാറുണ്ട്, വളരെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാതൊക്കെ ഒന്ന് വിട്ടാൽ കുറെ ആൾക്കാരോട് ഇതൊക്കെ കേൾക്കും. കുറച്ച് അത്ര ഒന്ന് മാറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ്, അന്നേരം കർത്താവിന്റെ മിനിസ്ട്രിയുടെ അവസാനത്തേക്ക് വരികയാണ്. കർത്താവിന്റെ മിനിസ്ട്രിയുടെ അവസാനത്തേക്ക് വന്നപ്പോഴേക്ക് എത്ര പേരുണ്ടായിരുന്നു? ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നത് അതിന്റെ 60-ാമത്തെ വാക്യം, അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ആ അന്നേരം ഇതിന് മേളിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് കർത്താവ് പറഞ്ഞതെന്നുള്ളത്. കർത്താവിന്റെ മാംസം തിന്നുകയും കർത്താവിന്റെ രക്തം കുടിക്കുകയും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പറഞ്ഞപ്പം അവര് പറയാണ് കഠിന വാക്ക്, ശിഷ്യന്മാരാണ് അത് കേട്ടിട്ട് പോരാണ്. നേരെ താഴേക്ക് വരുമ്പോൾ കർത്താവ് പറയാം, 60-ാമത്തെ വാക്യം, അതെ, കർത്താവിന്റെ മിനിസ്ട്രിയുടെ അവസാനം എത്ര പേരുണ്ടായിരുന്നു കേൾക്കാൻ? 12 പേര്. അതൊരു സക്സസ്ഫുൾ മിനിസ്ട്രി ഒന്നുമല്ല അല്ലേ? കർത്താവിന് നേരം അതിന്റെ കാരണം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് നിന്ന് കർത്താവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുകയല്ല, കർത്താവ് പറയുകയാണ് നിങ്ങൾക്കും പോകാൻ മനസ്സിലാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ ബൈബിളിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ പലർക്കും അറിയില്ല, കാരണം റിയൽ ആയിട്ടുള്ള ദൈവവചനത്താൽ ഒഫൻഡഡ് ആയി പോകുന്ന വ്യക്തികളെ, ഒഫൻഡഡ് ആയി റിബല്യ ചെയ്ത് പോകുന്ന വ്യക്തികളുടെ പുറകെ പോകാനായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നില്ല, ബൈബിളും പഠിപ്പിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ റിയൽ കാര്യങ്ങളുടെ മുമ്പിൽ ഒഫൻഡഡ് ആയി ഈ മനസ്സിലാകാത്ത ആൾക്കാർ പിന്നെയും വന്നപ്പോൾ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും വീണ്ടും കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്ന് വിശദീകരിച്ചു തരണം എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഒഫൻഡഡ് ആയി റിബല് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ പുറകെ കർത്താവ് പോയിട്ടില്ല, കർത്താവ് അങ്ങനെ പോകാൻ പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ദൈവവചനം അറിയാൻ വയ്യാത്ത നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ ഒരുമിച്ച് നിർത്താം എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടി പല അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ നടത്തും. ആൾക്കാർ നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യും,
ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന് ആ പ്രവൃത്തിയിൽ ആ മിനിസ്ട്രിയിൽ പ്രസാദം ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മുഖസ്തുതിയുടെയോ ചക്രവാക്കിന്റെയോ ഒന്നും പ്രയോഗിച്ചിട്ട് ആൾക്കാരെ നിർത്താനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മുടെ സഭയിൽ നിന്ന് തന്നെ പല ആൾക്കാർ പല സമയങ്ങളിൽ പോയിട്ടുണ്ട്, പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ എന്തിനു പോയി, എങ്ങനെ പോയി എന്നുള്ളതാണ് കാര്യം. ഈ റിബല് ചെയ്ത് ഒഫൻഡായി പോയ ആൾക്കാരുണ്ട്. ഞാൻ ഇന്നുവരെ അങ്ങനെ പോയ ആൾക്കാരുടെ അടുത്ത് ഒരിക്കൽ പോലും പുറകെ പോയി വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. കാരണം അത് ദൈവവചനത്തിലെ വ്യവസ്ഥയായതുകൊണ്ടാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഒരുപാട് വാക്യങ്ങൾ, ഈ ഒരു വാക്യമല്ല, ഒരുപാട് വാക്യങ്ങൾ വേണമെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നീട്. ഇപ്പൊ എനിക്ക് സമയമില്ല. ഞാൻ ഒരിക്കലും പോയിട്ടില്ല, കാരണം അത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. ഏഴാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. ഇതാരാണ് ഈ പറഞ്ഞിരിക്കുന്ന നായ്ക്കളും പന്നികളും എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞു. ആരാണ് ഈ പന്നികളും നായ്ക്കളും എന്ന് പറയുന്നത്? ആരാ, എവിടെ പറഞ്ഞിരിക്കുന്നത്? 2 പീറ്റർ 2:21. 20 വായിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്മാറ്റക്കാർ, ബാക്ക്സ്ലൈഡേഴ്സ്. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടതിന് ശേഷം വീണ്ടും അതിൽ കുടുങ്ങി തോറ്റ് പരാജയപ്പെട്ട് റിബല് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പിന്മാറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന പാപത്തിൽ വീണുപോയ ആൾക്കാരെ പറ്റിയേ അല്ല ഇത്. ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ റിബല്ലിയസ് പീപ്പിൾ. അതിന്റെ 1-ാമത്തെ വാക്യം ഒരു വായിച്ച മനസ്സിലാവും. അങ്ങനെയുള്ളവരെ പറ്റി പറയുകയാണ് 21-ാമത്തെ വാക്യം. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി, റൈസ്നെസിന്റെ വഴിയെ, വിശുദ്ധ കൽപ്പനയെ മനസ്സിലായി, എന്നിട്ട് അതിന്റെ പുറത്തുള്ള റിബല്യൻ എന്ന് പോയല്ലേ. 22-ാമത്തെ വാക്യം. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. അവിടെ ആരാണ് പന്നിയെന്നും ആരാണ് നായെന്നും അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആരാണ്? റിബല്യസ് പീപ്പിൾ, ദൈവത്തിന്റെ ഭയനത്തെ ചവിട്ടിക്കളഞ്ഞിട്ട് പോയവർ. ഇവരുടെ പുറകെ പോയാലുള്ള ഗുണം എന്താണെന്നുള്ള കർത്താവ് പറയുന്നുണ്ട്. എന്താണ്? അതിന്റെ 7:6, മത്തായി 7:6. അന്നേരം പറഞ്ഞെനിക്ക് ഇത്രയേ ഉള്ളൂ, അവർ കാലുകൊണ്ട് അതിനെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചെയ്തു. എന്നാലും എനിക്ക് ഏതായാലും അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ഒരു ഇത് പറയല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോയാലുള്ള ഫലമാണിത്, ഇത് കാലുകൊണ്ട് ചവിട്ടുകയും തിരിഞ്ഞ് ചിന്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അറിയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. എന്നാൽ കർത്താവ് അങ്ങനെ ചെയ്തില്ല. കർത്താവ് പറയാണ്, ഇഫ് യു വോണ്ട് ടു ഗോ യു ക്യാൻ ഗോ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു, നമ്മുടെ പോകുന്ന ആൾക്കാരെല്ലാം തെറ്റുപോയവരാണ് എന്നൊന്നുമല്ല പറയുന്നത്, പല കാരണങ്ങൾ കൊണ്ട് പോകുന്നവരും. പക്ഷേ നമുക്ക് പോയവരുടെ അടുത്ത് റിലേഷൻ ഉള്ളവരുമുണ്ട്. പക്ഷേ റിബല് ചെയ്ത് ഒഫൻഡായി ദൈവവചനത്തിന് മുമ്പിൽ റിബല് ചെയ്ത് ഒരുവൻ പോവുകയാണെങ്കിൽ അവനെ വിടാനാണ് ദൈവത്തിന്റെ ഉപദേശം. അനേക വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഞാൻ തിരിച്ചു വരട്ടെ, പറഞ്ഞ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരട്ടെ, സബ്ജക്ട് മാറിപ്പോയതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ജീവിതത്തിലും മിനിസ്ട്രിയിലും മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതോ, മനുഷ്യരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തുക എന്നുള്ളതോ, ആരെയും ഒഫൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതോ, ഒഫൻഡ് ചെയ്യുക എന്നുള്ളതോ അല്ല, എല്ലാവരുടെ അടുത്തും മഴക്കുണ്ടാക്കണം എന്നുള്ളതോ ഒന്നും അല്ല, ഇതൊന്നും അല്ല ഉദ്ദേശം. ആൾക്കാരെ മുറിപ്പെടുത്തണമെന്നോ ആൾക്കാരെ കുറ്റം പറയണമെന്നോ ഒന്നും അല്ല, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുക ജീവിതത്തിലും മിനിസ്ട്രിയിലും. ഇത് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആരെങ്കിലുമൊക്കെ ഒഫൻഡ് ആയാൽ ലെറ്റ് ദം ഗോ, ആൾക്കാർ പ്രസാദിച്ചില്ലെങ്കിൽ വിഷയമില്ല, കേൾക്കുന്നില്ലെങ്കിൽ വിഷയമില്ല. കാരണം എന്താണ്? അൾട്ടിമേറ്റ്ലി ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് വിഷയം. അതാണ് മിനിസ്ട്രിയുടെ അൾട്ടിമേറ്റ്. എന്നാൽ ഇതാണ് ഒരു സ്പിരിച്വൽ അതോറിറ്റി ദൈവത്തിന് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ജീവിതത്തിലും മിനിസ്ട്രിയിലും ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾക്കും കോംപ്രമൈസുകൾക്കും പുറകെ മനുഷ്യൻ പോകുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തെറ്റുവരാം, കാരണം യേശുക്രിസ്തു മാത്രം ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ.
മനുഷ്യൻ എന്ന നിലയിൽ ഇതിന് തെറ്റുവരാം. പക്ഷെ നമ്മുടെ ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹം എന്താണ്? ആഗ്രഹം തെറ്റിയാൽ പിന്നെ പോയി. ആഗ്രഹം എന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലുമാണ് നമ്മുടെ പേഴ്സണൽ ആഗ്രഹമെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ആഗ്രഹം എന്നത് മിനിസ്ട്രിയിൽ എനിക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിലിറ്റി ആണ് എന്റെ ആഗ്രഹമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അക്സെപ്റ്റബിലിറ്റി വല്ലപ്പോ കിട്ടിയേക്കാം. നേരം ദൈവത്തെ പ്രസാദിപ്പിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. രണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ ദാസനായിരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഒരു വ്യക്തി ജീവിച്ചാൽ, തീരുമാനിച്ചാൽ, കർത്താവിന്റെ വഴിയിൽ നടക്കാനായിട്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടും, കർത്താവിന്റെ വഴിയിൽ നടക്കാനായിട്ട് തീരുമാനിച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് രണ്ട് കൊരിന്ത്യർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ 14 വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തനിത പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകും. ഇവിടെ പറയാണ്, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ഞങ്ങളെ പ്രാപ്തനാക്കുന്നുണ്ട്. ഒരു ദൈവത്തിനുള്ള ഒരു പ്ലീസിംഗ് അരോമയായി, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു യാഗമായിട്ട് നമ്മുടെ ജീവിതം തീരണമെങ്കിൽ, കർത്താവിന് സ്മെല്ല് ചെയ്തിട്ട് കർത്താവിന് പ്ലീസ് ചെയ്യണമെങ്കിൽ, ഇത് ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക, തീരുമാനിക്കുക. അത് അതിന് ശക്തി ദൈവമാണ് തരുന്നത്, കർത്താവാണ് നടന്ന എല്ലാമാണ്. പക്ഷേ വട്ട് ഇസ് അവർ മോട്ടീവ്? പൗലോസ് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ഇതിനാര് പ്രാപ്തെന്ന് പറഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ പറയാറുണ്ട് കർത്താവാണ് അതിന് തിരുന്ന പ്രാപ്തി. ആ താഴേക്ക് വരുമ്പോൾ കർത്താവ് പൗലോസിന്റെ മിനിസ്ട്രിയെ പറ്റി പറയാണ്. അടുത്ത വാക്യം 17 വാക്യം, ഞങ്ങൾ ദൈവവനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എന്നിട്ട് താഴേക്ക് പറയാണ്, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നു, അല്ല ചിലർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കുവാനോ നിങ്ങളോട് വാങ്ങിക്കുവാനോ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓരോ സേവിക്കാണ് ഞങ്ങൾക്ക് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? വേറെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? സർട്ടിഫിക്കറ്റ് ആരുടെ അടുത്താണ് തരുന്നത്? കർത്താവ് പറയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതി ക്രിസ്തുവിന്റെ പത്രമായിട്ട് ഞങ്ങൾ വെളിപ്പെടുന്നു. ഇതാണ് ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും പറയുമ്പോഴാണ്, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്ന പോലെ സ്വയമായി ഞങ്ങൾ സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പൊതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, വീഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും ആ വ്യക്തിയുടെ റിപ്പന്റ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞിട്ട് കർത്താവ് ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്ന വ്യക്തി, ദൈവം ആ വ്യക്തിക്ക് ഒരു മിനിസ്ട്രിയും കൊടുക്കും. ആ വ്യക്തിയുടെ മിനിസ്ട്രി അക്ഷരത്തിന്റെ ശുശ്രൂഷയായിരിക്കത്തില്ല, ആത്മാവിന്റെ ശുശ്രൂഷ. കുറെ തിയറീസ് പഠിപ്പിക്കുകയോ കുറെ കൽപ്പനകൾ പഠിപ്പിക്കുകയും കുറെ ഡിസിപ്ലിൻ പഠിപ്പിക്കുകയും എക്സ്റ്റേണൽ ക്വാളിറ്റീസ് പഠിപ്പിക്കുക ആയിരിക്കത്തില്ല ചെയ്യുന്നത്. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം, കർത്താവിൽ ദൈവം പ്രസാദിച്ചതുപോലെ നമ്മൾ ദൈവം പ്രസാദിക്കണം. കർത്താവിനെ പോലെ നമുക്കൊരു 100 മാർക്ക് കിട്ടുമെന്നോ അങ്ങനെ ആവണമെന്നോ അല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്, ദൈവം നോക്കുന്ന മോട്ടീവ്സിനെ, ഉദ്ദേശങ്ങളെയാണ്, ഹൃദയങ്ങളെയാണ് ചോദന ചെയ്യുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മളുടെ മോട്ടീവ്സ് ശരിയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ കൂടി പ്രവർത്തിക്കാൻ കഴിയും. ദൈവം നമ്മളെ മനുഷ്യനിൽ ഞാനാശ്രയിക്കില്ല, ധനത്തിലെ മനം ചായുകയില്ല. മനുഷ്യനിൽ ഞാനാശ്രയിക്കില്ല, ധനത്തിലെ മനം ചായുകയില്ല. ഉയിർപ്പോം വരെ കുരിശേന്തി ഞാൻ ഉയരിൽ മനുവേലനെ അനുസരിക്കും. ഉയിർപ്പോം വരെ കുരിശേന്തിന ഉലകിൽ മനുവേലനെ അനുസരിക്കും.